ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായി മാറിയ സംഘടനയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യക്കാരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് രൂപപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയുണ്ടായി എന്നതിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. സ്വാഭാവികമായും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ബ്രിട്ടീഷിനെതിരായി ഒരു കാര്യം ഉയർന്നു വരികയാണെങ്കിൽ അതിനെ ബ്രിട്ടീഷ് നിരോധിക്കേണ്ടതായിരുന്നില്ലേ എന്നതാണ്. അതിനപ്പോൾ പല വലിയ കാരണങ്ങളും സ്വാഭാവികമായി പുറകിൽ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാമല്ലോ. വിശദമാക്കാം. സാമൂഹികമായ പരിഷ്കരണങ്ങളും അതിനായുള്ള സംഘടനകളും ഒക്കെ ഉയർന്നു വരുന്ന 1800കളുടെ അവസാന കാലം, ഇത്തരം സംഘടനകൾ ഇന്ത്യക്കായി പ്രവർത്തിക്കുന്നു എന്നൊരു പൊതു സ്വഭാവവും അവിടെ കടന്നു വരികയാണ്. ഒപ്പം ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ലാത്ത ഭരണമേഖലകളിൽ ബ്രിട്ടീഷുകാർ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കാരനെ അടിമകളാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ഭരണവും അവിടെ നടക്കുകയാണ്. സ്വാഭാവികമായും അത് ഇന്ത്യയിലെ മനുഷ്യ മനസ്സുകളിൽ പ്രതിഷേധത്തിനും പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണമാവുമല്ലോ. അവിടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ ശബ്ദങ്ങൾ കേൾക്കുന്നവരാണ് എന്നൊരു പ്രതീതി അവർക്ക് ഉയർത്തിവിടേണ്ടത്. അതിനായി ആ കാലത്ത് ഉയർന്നു വന്ന പല സംഘടനകളും ബ്രിട്ടീഷുകാരുടെ തന്നെ അനുഗ്രഹത്തോടെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു വികാരമായി രൂപപ്പെട്ടു തുടങ്ങുന്ന ഒരു കാലവും കൂടിയാണിത്. അത്തരത്തിൽ പ്രാദേശികമായി പല മേഖലകളിലും അക്കാലത്തെ ഉജ്ജ്വല വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യൻ ജനങ്ങൾക്കായുള്ള പല സംഘടനകളും ഉയർന്നു വരികയുണ്ടായി. പ്രാദേശിക സംഘടനകൾക്കപ്പുറം ഒരു അഖിലേന്ത്യാ സംഘടനയുടെ ആവശ്യകത ഉയർന്നു വന്നു. അങ്ങനെ 1876 സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് കുറച്ച് വർഷങ്ങൾ ഈ സംഘടന പ്രവർത്തിക്കുകയുമുണ്ടായി. അങ്ങനെ 1885 നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ സമാപന ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ മറ്റൊരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായി. ഒരു പുതുചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു അത് എന്ന നിസ്സംശയം പറയാവുന്നതാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ബ്രിട്ടീഷ് ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. അവർ കണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യൻ പ്രതിപക്ഷം, അതായത് ഇന്ത്യൻ ജനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇന്ത്യൻ പ്രതിപക്ഷത്തിലൂടെ ഇന്ത്യൻ ജനങ്ങളുടെ ശബ്ദം ബ്രിട്ടീഷ് കേൾക്കുന്നുണ്ട്, അവർക്കായി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റും എന്നൊരു തന്ത്രമായിരുന്നു അവർ അവിടെ കണ്ടത്. ഇത്തരത്തിൽ പുതിയ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകാൻ മുൻകൈ എടുത്തത് തന്നെ ഇംഗ്ലീഷുകാരനായ സർ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഡഫ്രിൻ പ്രഭുവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെയായിരുന്നു ഈ രൂപീകരണം ഉണ്ടായത്. ഇന്ത്യൻ ജനതയുടെ വികാരം അവരുടേതായ ഒരു സംഘടന രൂപീകരിച്ച് അവതരിപ്പിക്കലും വ്യവസ്ഥാപിതമായ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടുമാണ് ഹ്യൂം ഇതിനെ വിഭാവനം ചെയ്തിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവായും ഹ്യൂമിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം 1885 December 28 കൊൽക്കത്തയിലെ അഭിഭാഷകനായിരുന്ന WC ബാനർജിയുടെ അധ്യക്ഷതയിൽ ബോംബെയിൽ വച്ച് നടക്കുകയുണ്ടായി. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 72 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായി WC ബാനർജി മാറി. തുടർന്നുള്ള വർഷങ്ങളിൽ കൽക്കത്ത, മദ്രാസ്, അലഹബാദ് എന്നിവിടങ്ങളിലായി സമ്മേളനങ്ങൾ നടന്നു. കൊൽക്കത്ത സമ്മേളനത്തിൽ ദാദാഭായ് നവറോജിയും, മദ്രാസ് സമ്മേളനത്തിൽ ബദറുദ്ദീൻ തിയാബ്ജിയും, അലഹബാദ് സമ്മേളനത്തിൽ ഇംഗ്ലീഷുകാരനായ ജോർജ് യൂളും അധ്യക്ഷന്മാരാവുകയുണ്ടായി. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ചവരിൽ പ്രമുഖരാണ് ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ് ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവർ. ഇക്കാലത്തെ പ്രത്യേകത എന്തെന്നാൽ പ്രതിഷേധങ്ങൾക്കോ സമരങ്ങൾക്കോ അപ്പുറം ബ്രിട്ടീഷിനോട് ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയങ്ങളാണ് അവരെ പാസാക്കിയിരുന്നത് എന്നതാണ്. നിയമസഭകളിലും സിവിൽ സർവീസിലുമൊക്കെ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുക, ICS പരീക്ഷ ഇന്ത്യയിലും നടത്തുക, ഉപ്പുനികുതി തുറയ്ക്കുക തുടങ്ങിയവയൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ. അതായത് ആ കാലത്ത് സമരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ. മറ്റൊരർത്ഥത്തിൽ ആ കാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് ജനകീയമായിരുന്നില്ല. സമൂഹത്തിലെ ഉന്നതരും ഇടത്തരക്കാരും മാത്രം ഉൾപ്പെട്ട ഒരു വിഭാഗമായിരുന്നു അത്. തൊഴിലാളികൾ, കർഷകർ, താഴേക്കിടയിലുള്ള ഇടത്തരം മനുഷ്യർ എന്നിവരൊന്നും ഇവിടേക്ക് കടന്നു വന്നിരുന്നുമില്ല. എന്നാൽ കാലക്രമത്തിൽ സംഘടനക്കുള്ളിൽ തന്നെ വിപ്ലവ സ്വഭാവമുള്ള നേതാക്കൾ ഉയർന്നു വരികയുണ്ടായി. സമരങ്ങൾ തന്നെ ഉണ്ടാവുന്ന അവസ്ഥയും അതുണ്ടാക്കി. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ബാലഗംഗാധര തിലകൻ. അദ്ദേഹത്തിൻ്റെ വരവോടെ സാധാരണ ജനങ്ങൾ അടങ്ങുന്ന ഒരു വിപ്ലവ സംഘടനയായി കൂടി കോൺഗ്രസ് മാറുകയുണ്ടായി. ബാലഗംഗാധര തിലകിന് ശക്തി പകർന്നുകൊണ്ട് ബിപിൻ ചന്ദ്രപാലും ലാലാ ലജ്പത് റായും നിലകൊണ്ടു. ഇവരെ ലാൽ ബാൽ പാൽ എന്നാണ് വിശേഷിപ്പിക്കാറ്. പിന്നീട് അങ്ങോട്ട് സമരങ്ങളും പ്രശ്നങ്ങളുമായുമൊക്കെ കാലം കടന്നുപോയി. ബാലഗംഗാധര തിലകൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടും എന്ന മുദ്രാവാക്യമൊക്കെ ഏറെ പ്രശസ്തമാണല്ലോ. പിന്നീട് അങ്ങോട്ട് സമരങ്ങൾ ശക്തപ്പെട്ടപ്പോൾ
കൂടുതൽ നേതാക്കളും കൂടുതൽ ജനങ്ങളും പോരാട്ടവേദികളിലേക്ക് എത്തിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ വിഭജനമെന്ന നെറികെട്ട തന്ത്രവുമായി കടന്നുവരുന്നത്. വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രവും അതിൻ്റെ ചരിത്രവുമൊക്കെ മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം. ഏതായാലും എയോ ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ 1885 മേൽപ്പറഞ്ഞ രീതിയിൽ രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖമായി തന്നെ മാറുകയാണുണ്ടായത്.